നമസ്കാരം. ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്നലെ കേരളത്തിലെത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് രണ്ടാമൂഴം ഉറപ്പാക്കിക്കൊണ്ട് തങ്ങൾക്ക് അഭൂതപൂർവമായ വിജയം സമ്മാനിച്ചതിന് ഗുരുവായൂർ അമ്പലത്തിലെത്തി ഭഗവാനെ കണ്ട് നന്ദി പറയാനാണ് പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനം. രാഹുൽ ഗാന്ധിയാകട്ടെ അമേഠിയിലെ തിരിച്ചടിയിലും പിടിച്ചു നിൽക്കാൻ അവസരം നൽകിക്കൊണ്ട് വയനാട്ടിലെ ഉണ്ടായ അഭൂതപൂർവമായ വിജയത്തിൻ്റെ പേരിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയാനാണ് എത്തിയിരിക്കുന്നത്. വയലിൻ മാന്ത്രികൻ ബാലഭാസ്കറിൻ്റെ ദുരന്ത മൃത്യുവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതാണ് മറ്റൊരു സംഭവ വികാസം. ബാലഭാസ്കർ തിരുവനന്തപുരത്തേക്കുള്ള അവസാന യാത്രയ്ക്കിടെ കൊല്ലത്തിറങ്ങി ജ്യൂസ് കുടിച്ച കടയിൽ നിന്നും CCTV ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രകാശൻ തമ്പി ഇതിനിടയ്ക്ക് എടുത്തുകൊണ്ടുപോയി സ്വന്തം നിലയ്ക്കൊരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് വെളിവായിരിക്കുന്ന വിവരം. ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ പ്രകാശൻ തമ്പിയാണ് തന്നെയാണ് ഈ ഒരു വിവരം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ജ്യൂസ് കട ഉടമ പ്രകാശൻ തമ്പി എന്നൊരാളെ തനിക്ക് അറിയില്ലേ എന്ന് അറിയുകയില്ല എന്ന് മൊഴിമാറ്റി പറഞ്ഞതും പുതിയ സംഭവ വികാസമാണ്. ഇതിനിടയ്ക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന അർജുൻ, ജിഷ്ണു എന്നീ യുവാക്കൾ കേരളം വിട്ടതായും സൂചന ഉണ്ട്. ഇവിടെയെല്ലാം വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്ത തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് നോക്കാം. പോലീസ് കമ്മീഷണറേറ്റ് രൂപീകരിച്ച് ഉത്തരവിറക്കാനായില്ല, ചുവപ്പ് കാർഡുമായി IASകാർ എന്നതാണ് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. മജിസ്ട്രേറ്റിൽ അധികാരത്തെ ചൊല്ലി IPS IAS തർക്കം ആണ് മുഖ്യവാർത്തയ്ക്ക് വിഷയം. മലയാള മനോരമ മാത്രമല്ല, കേരള കൗമുദി ഇന്ന് ഒന്നാം പേജിൽ തന്നെ, അതായത് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ വി മുരളീധരൻ, അധികാരമേറ്റ ശേഷം ആദ്യമായി സംസ്ഥാനത്തെത്തിയ വി മുരളീധരൻ ഇന്നലെ കേരള കൗമുദിയുടെ തിരുവനന്തപുരത്തെ പേട്ടയിലുള്ള അങ്കണത്തിലെത്തി പത്രാധിപർ KS സുകുമാരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചിത്രം കേരള കൗമുദി ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി നാവിക വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി എത്തിയപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ളവർ വരവേറ്റ ചിത്രമാണ്. ഇനിയൊന്ന്, രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോയിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രവും ഒന്നാം പേജിലുണ്ട് ഇന്ന് കേരള കൗമുദിയിൽ. ഇനി നമുക്ക് മലയാള മനോരമയിലെ മുഖ്യവാർത്ത നോക്കാം. കൊമ്പ് കുലുക്കി കേരള കോൺഗ്രസ് എന്നതാണ് മുഖ്യവാർത്തയ്ക്ക് വിഷയം ഇന്ന് മനോരമയ്ക്ക്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ KM മാണിയുടെ വിയോഗത്തോടുകൂടി PJ ജോസഫും ജോസ് പി മാണിയും തമ്മിലുള്ള പോര് മുറുകുകയാണ്. അത് സംബന്ധിച്ചാണ് മനോരമയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. ദുബായിൽ ബസ് അപകടത്തിൽ 8 മലയാളികൾ മരിച്ച വാർത്തയും ഇന്ന് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ആ ദുരന്ത വാർത്ത. മാതൃഭൂമി ദുബായ് ബസ് അപകടമാണ് ഇന്ന് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത്. ദുബായ് ബസ് അപകടം, 12 ഇന്ത്യക്കാരുൾപ്പെടെ 17 മരണം, മരിച്ചവരിൽ 8 മലയാളികൾ, മരിച്ചവരിൽ തലശ്ശേരി സ്വദേശിയും മകനും ഉൾപ്പെടുന്നുവെന്നിങ്ങനെ വിശദാംശങ്ങൾ. ദേശാഭിമാനി, മഴ അതീവ ജാഗ്രതാ നിർദ്ദേശം, 4 ജില്ലയിൽ റെഡ് അലർട്ട് എന്നതാണ് കാലവർഷം ഇന്ന് തുടങ്ങുന്നതായിട്ടുള്ള അറിയിപ്പും എല്ലാ പത്രങ്ങളും ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ ഉള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം, മലയോരങ്ങളിലേക്കുള്ള യാത്ര പരിമിതപ്പെടുത്തണം എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഹൈലൈറ്റായി ദേശാഭിമാനി മുഖ്യവാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. തൃശ്ശൂരിൽ 10-നും എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 11-നും തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ട്. മാധ്യമം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി വിൽപ്പനയ്ക്ക് ഭൂമിയും വ്യവസായശാലകളും കണ്ടെത്തി നീതി ആയോഗ് എന്നതാണ് മാധ്യമത്തിൻ്റെ വ്യത്യസ്തമായ മുഖ്യവാർത്ത. മറ്റൊന്ന്, ഉത്തർപ്രദേശിലെ അലിഗഡിൽ 3 വയസ്സുകാരിയെ വധിച്ച് മൃതദേഹം മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയ ഒരു ഹീന സംഭവവുമുണ്ടായി. വീട്ടാക്കടത്തിന് അവരെടുത്തത് ഗുരുതിൻ്റെ ജീവൻ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. കൃത്യം, കുട്ടിയുടെ പിതാവ് കടം വാങ്ങിയ 12,000 രൂപ തിരികെ നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണെന്നാണ്. രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ടതായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മംഗളം, ദുരൂഹത നീങ്ങാതെ സൗഹൃദങ്ങൾ, ബാലഭാസ്കറിൻ്റെ മരണം അപകടം തന്നെയെന്ന് പോലീസ് നിഗമനമെന്നാണ് മംഗളം മുഖ്യവാർത്തയിൽ പറയുന്നത്. പ്രകാശ് തമ്പിയെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. ഡ്രൈവർ അർജുൻ അസാമിലേക്ക് മുങ്ങി, കാർ അതിവേഗത്തിലായിരുന്നുവെന്ന് കണ്ടെത്തൽ, CCTV ദൃശ്യങ്ങളെ ചൊല്ലി വിവാദമെന്നിങ്ങനെ വ്യത്യസ്തമായ ഒരു മുഖ്യവാർത്തയാണ് മംഗളത്തിന് ഉള്ളത്. ദീപിക, ദുബായിൽ ബസ് അപകടം, 17 മരണം, 12 പേർ ഇന്ത്യക്കാർ, 8 മലയാളികളും കൂട്ടത്തിലുണ്ട്. അതാണ് ദീപികയുടെ മുഖ്യവാർത്ത വിശദാംശങ്ങളോടെ. ദുരന്തത്തിൽ ഇരയായി മരിച്ച മലയാളികളുടെ ചിത്രങ്ങളും പത്രങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ദ ഹിന്ദു,
ജഗൻ ടു ഹാവ് ഫൈവ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ടു ഫോം ന്യൂ ക്യാബിനറ്റ് മിറ്റ് ടേം എന്നതാണ്. അത് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഇന്ന് അധികാരമേൽക്കുകയാണ്. ആ മന്ത്രിസഭ വികസിപ്പിച്ചുകൊണ്ട് 5 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. അത് ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് 5 ഉപമുഖ്യമന്ത്രിമാർ അധികാരമേൽക്കാൻ പോകുന്നത്. ഡെപ്യൂട്ടീസ് വിൽ റെപ്രസെൻറ്റ് ദ BCs, SCs, STs, മൈനോറിറ്റീസ് ആൻഡ് കാപ്പൂസ്. അതായത് പിന്നോക്ക വിഭാഗക്കാർ, അതുപോലെ തന്നെ പട്ടികജാതിക്കാർ, പട്ടിക വിഭാഗക്കാർ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗക്കാർ, കാപ്പു വിഭാഗക്കാർ, ഇവരിലെല്ലാം ഉൾപ്പെട്ട, അല്ലെങ്കിൽ ഇവർക്കെല്ലാം പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയാണ് 5 ഉപമുഖ്യമന്ത്രിമാരെ ജഗൻ നിയമിക്കുന്നത് എന്നാണ് വാർത്ത. ഇനി ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്ത, ഇന്ത്യ ടു കാരി ഔട്ട് ഇറ്റ്സ് ഫസ്റ്റ് എവർ സ്പേസ് വാർ എക്സസൈസ് ഇൻ ജൂലൈ. അത് ബഹിരാകാശ യുദ്ധത്തിനുള്ള പരിശീലനം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണം ജൂലൈയിൽ നടത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്നതാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത. ഡ്രിൽ അണ്ടർലൈൻസ് നീഡ് ടു ഷീൽഡ് അസറ്റ്സ് ഇൻ ഓർബിറ്റ്. ഇനി ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്ത നോക്കാം. ബാങ്ക് വിൻഡോ ഓൺ ബാഡ് ലോൺസ് ജസ്റ്റ് ഗോട്ട് ബിഗർ. അതായത് കിട്ടാക്കടങ്ങൾ വസൂലാക്കുന്നതിനുള്ള കാലാവധി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഉദാരമാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അതാണ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്തയ്ക്ക് വിഷയം. ബാങ്ക് വിൻഡോ ഓൺ ബാഡ് ലോൺസ് ജസ്റ്റ് ഗോട്ട് ബിഗർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീറ്റെയിൻസ് സ്പിരിറ്റ് ഓഫ് ഇറ്റ്സ് February 12 സർക്കുലർ വൈൽ ഓഫറിംഗ് ലീവ് വേ ടു ലെൻഡേഴ്സ് ആൻഡ് ബിസിനസ്. ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങൾ നോക്കാം. കേരളമന്ത്രിയുടെ മുഖ്യ വാർത്തയിൽ നിന്ന്, അതായത് IAS IPS പോരിന് ഇടയാക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് കേരളമന്ത്രിയുടെ മുഖ്യ വാർത്തയ്ക്ക് വിഷയം. പോലീസ് കമ്മീഷണറേറ്റ് രൂപീകരിച്ച് ഉത്തരവിറക്കാനായില്ല, ചുവപ്പ് കാർഡുമായി IASകാർ. മജിസ്ട്രീരിയൽ അധികാരത്തെ ചൊല്ലിയാണ് തർക്കം. അധികാരം കവരുന്നതിൽ IAS ഉദ്യോഗസ്ഥർ പ്രതിഷേധിച്ചതോടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണറേറ്റ് രൂപീകരിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിന് ആയില്ല. നിലവിൽ കലക്ടറിൽ നിക്ഷിപ്തമായ മജിസ്ട്രിയൽ അധികാരങ്ങൾ IPSകാർക്ക് നൽകുന്നതിലാണ് IASകാരുടെ എതിർപ്പ്. വ്യാഴാഴ്ച അർദ്ധരാത്രി 2 നഗരങ്ങളിലും IGമാരെ സിറ്റി പോലീസ് കമ്മീഷണർ തസ്തികയിൽ നിയമിച്ച് ഉത്തരവ് ഇറക്കിയതിന് പിന്നാലെ ഇന്നലെ തന്നെ തിരുവനന്തപുരം കമ്മീഷണർ ചുമതലയേറ്റു. ആശയക്കുഴപ്പം കാരണം കൊച്ചി കമ്മീഷണർ ചുമതല ഏറ്റിട്ടില്ല. കലക്ടറുടെ അനുമതിയില്ലാതെ ആർക്കെതിരെയും ഗുണ്ടാ നിയമം ചുമത്താനും 1 വർഷം വരെ കരുതൽ തടങ്കലിൽ ആക്കാനും വെടിവയ്പ്പിനുമൊക്കെ പോലീസിന് അധികാരം നൽകുന്നത് പോലീസ് രാജിനും ക്രമസമാധാന തകർച്ചയ്ക്കും ഇടയാക്കുമെന്നാണ് IASകാരുടെ നിലപാട്. CRPC, അതായത് ക്രിമിനൽ നടപടിച്ചട്ടം 129 പ്രകാരം ഇപ്പോൾ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വെടിവയ്ക്കാൻ ഉത്തരവിടാൻ ആകും. മജിസ്ട്രേറ്റിൻ്റെ അസാന്നിധ്യത്തിൽ വെടിവയ്പ്പ് ഉത്തരവിടാനുള്ള അധികാരം മാത്രം നിലനിർത്തി വിജ്ഞാപനം ഇറക്കാനാണ് IAS നീക്കം. നിലവിലെ നിയമപ്രകാരം ഗുണ്ടാ നിയമം, അതായത് കാപ്പ ചുമത്താനും കരുതൽ തടങ്കലിലാക്കാനുമുള്ള ഉത്തരവ് കലക്ടറാണ് പുറപ്പെടുവിക്കേണ്ടത്. മെട്രോപൊളിറ്റൻ കമ്മീഷണറേറ്റ് വരുന്നതോടെ കമ്മീഷണർമാർക്ക് സ്വമേധയാ ഈ ഉത്തരവ് ഇറക്കാൻ ആവും. രാജ്യത്തെ 47 നഗരങ്ങളിൽ കമ്മീഷണറേറ്റ് സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് എന്നും പറയുന്നുണ്ട് മുഖ്യവാർത്തയിൽ കേരള കൗമുദി. ഇനി ദുബായിലെ ബസ് അപകടത്തിൻ്റെ വാർത്ത ഒന്നാം പേജിലുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ നോക്കാം. ഇനിയൊരു റിപ്പോർട്ട് ഒന്നാം പേജിലുള്ളത്, ബാലഭാസ്കറിൻ്റെ മരണം ജ്യൂസ് കടയിലെ ദൃശ്യങ്ങൾ പ്രകാശൻ കൈക്കലാക്കി പരിശോധിച്ചു എന്നതാണ്. പ്രകാശൻ തമ്പിയെ ഇന്ന് ചോദ്യം ചെയ്യും. മാധ്യമങ്ങളോട് മൊഴി മാറ്റി ജ്യൂസ് കട ഉടമ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ കൊല്ലം പള്ളിമുക്കിലെ ജ്യൂസ് കടയിൽ ബാലഭാസ്കറും ഡ്രൈവർ അർജുനും ജ്യൂസ് കുടിക്കുന്ന ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് പ്രകാശൻ തമ്പി കൈക്കലാക്കി പരിശോധിച്ചതായി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയതോടെ അപകടമരണത്തിലെ ദുരൂഹത ഒന്നുകൂടി കനത്തു. ജ്യൂസ് കടയുടമ ഷംനാദിൻ്റെ സുഹൃത്തായ നിസാമിൻ്റെ സഹായത്തോടെയാണ് ദൃശ്യങ്ങൾ ശേഖരിച്ചതെന്നാണ് പ്രകാശൻ തമ്പി ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴി. സ്വർണ്ണക്കടത്ത് കേസിൽ ഒളിവിൽ പോകും മുമ്പായിരുന്നു മൊഴി നൽകിയത്. DYSP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ആദ്യ അന്വേഷണം നടക്കവെയാണ് പ്രകാശൻ കൊല്ലത്തെ കടയിൽ നിന്ന് CCTVയുടെ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കിയത്. കാർ ഓടിച്ചത് അർജുനാണെന്ന് ബാലുവിൻ്റെ ഭാര്യയും ബാലുവാണ് വണ്ടി ഓടിച്ചതെന്ന് അർജുനും മൊഴി നൽകിയിരിക്കെ ഇതിലേതാണ് ശരിയെന്നറിയാനാണ് താൻ പരിശോധന നടത്തിയത് എന്നാണ് പ്രകാശൻ തമ്പിയുടെ വിശദീകരണം. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല, തുടർന്ന് തിരിച്ചേൽപ്പിച്ചുവെന്നാണ് ഇയാൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ജ്യൂസ് കടയിലെ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് സയൻസ് ലാബിൽ ക്രൈംബ്രാഞ്ച് ഏതായാലും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിനിടെ പ്രകാശൻ തമ്പി ഹാർഡ് ഡിസ്ക് വാങ്ങിക്കൊണ്ടുപോയി എന്ന് ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ നേരത്തെ മൊഴി നൽകിയ ജ്യൂസ് കടയുടമ ഷംനാദ് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇക്കാര്യം നിഷേധിച്ചു. പ്രകാശൻ തമ്പിയെ അറിയില്ല എന്നും അങ്ങനെ ഒരാൾ കടയിൽ വന്നിട്ടില്ലെന്നും പോലീസാണ് ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയതെന്നുമാണ് ഷംനാദ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു വാർത്തയുള്ളത്, നിപ ഭീതി ഒഴിയുന്നു, 41 പേർ തീവ്ര നിരീക്ഷണത്തിലാണ് സംസ്ഥാനത്ത്.
പനി ബാധിച്ച് എറണാകുളം മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏഴാമത്തെ രോഗിക്കും നിപ ഇല്ല എന്ന് സ്ഥിരീകരിച്ചതോടെ ആശങ്കകൾക്കും ഭീതിക്കും താൽക്കാലിക ശമനമായി. എങ്കിലും നിരീക്ഷണം തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിയുമായി സമ്പർക്കം പുലർത്തിയ 315 പേരിൽ 41 പേർ കൂടി ജില്ലയിൽ തീവ്ര നിരീക്ഷണത്തിൽ ഉണ്ട്. എയിംസ്, നിംഹാൻസ് എന്നിവിടങ്ങളിലെ വിദഗ്ധർ ആശുപത്രിയിലെത്തി നിപ രോഗിയുടെ ചികിത്സാ വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും വിലയിരുത്തി. നിപയെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തിയതിന് 8 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ വിശദാംശങ്ങൾ. ഒപ്പം ഈ രോഗലക്ഷണം കണ്ട് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവാവിൻ്റെ നില മെച്ചപ്പെട്ടു എന്ന വാർത്തയും ഉണ്ട്. യുവാവ് അമ്മയുമായി സംസാരിച്ചു, ആഹാരം കഴിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉൾപേജിൽ രോഗബാധ സംശയിച്ച് 7 പേർക്കും നെഗറ്റീവ്, ഫലം നെഗറ്റീവാണ്. നിപ നിയന്ത്രണ വിധേയം, 1.5 മാസം ജാഗ്രത വേണമെന്നാണ് മന്ത്രി കെ ശൈലജ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനുമായി ചർച്ച നടത്തിയ ശേഷം അവിടെ പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനുമായി ചർച്ച നടത്തി. കോഴിക്കോട് വൈറോളജി ലാബിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആരോഗ്യമന്ത്രി കെ ശൈലജ. വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലാവധി കണക്കാക്കി ജൂലൈ പകുതി വരെ സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുമെന്നാണ് മന്ത്രി ശൈലജ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് സ്ഥാപിക്കുന്ന അത്യാധുനിക ബയോ സേഫ്റ്റി ലെവൽ 3 വൈറോളജി ലാബിന് അനുവദിച്ച 3 കോടി രൂപ അപര്യാപ്തമാണെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5 കോടി രൂപയടക്കം 7 കോടി രൂപ വേണമെന്നും കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എയിംസ് അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യവും ഉന്നയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായി വിലയിരുത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. സ്ഥിതി മെച്ചപ്പെട്ടതിനാലാണ് കേരള സന്ദർശനം വേണ്ടെന്ന് വെച്ചതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. മറ്റൊന്ന്, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായും മന്ത്രി ശൈലജ ചർച്ച നടത്തിയിട്ടുണ്ട്. ICDS പദ്ധതി നവീകരിക്കാനും അംഗൻവാടികളെ സ്മാർട്ട് പ്രീ സ്കൂളുകളാക്കുന്നതിനുള്ള മാതൃകാ പദ്ധതി നടപ്പാക്കാനും കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി ശൈലജ ആവശ്യപ്പെട്ടു. ഈ ഒരു ഇതുൾപ്പെടെയുള്ള ആവശ്യങ്ങളോടും അനുഭാവപൂർണമാണ് മന്ത്രി സ്മൃതി ഇറാനിയും പ്രതികരിച്ചത് എന്നാണ് വാർത്തയിൽ തുടർന്ന് പറയുന്നത്. ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. കൊമ്പ് കുലുക്കി കേരള കോൺഗ്രസ്, കോട്ടയത്തുനിന്നുള്ള റിപ്പോർട്ടാണ്. കേരള കോൺഗ്രസ് എമ്മിൽ തുറന്ന പോരിന് ആക്കം കൂട്ടി ഇരുവിഭാഗവും. ചെയർമാൻ മരിച്ചാൽ മകൻ ചെയർമാൻ എന്ന പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്ന PJ ജോസഫിൻ്റെ പരാമർശത്തോട് ജോസ് കെ മാണി രൂക്ഷമായി പ്രതികരിച്ചു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്താൻ നിലവിൽ ചെയർമാൻ്റെ ചുമതല വഹിക്കുന്ന PJ ജോസഫിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. സമയപരിധി നാളെ തീരും, ജോസഫ് തുടർന്നേക്കുമെന്ന അനുബന്ധ വാർത്തയിൽ പറയുന്നത്. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് അറിയിക്കാൻ സ്പീക്കർ നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. തർക്കം തുടരുന്നതിനാൽ ഇക്കാര്യത്തിലും തീരുമാനം ഉടൻ ഉണ്ടാകാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ കക്ഷി നേതാവ് PJ ജോസഫിന് തൽക്കാലം തുടർന്നേക്കും. PJ ജോസഫിൻ്റെയും ജോസ് കെ മാണിയുടെയും പ്രതികരണങ്ങളും പ്രത്യേകമായി എടുത്തു നൽകിയിട്ടുണ്ട് മനോരമ മുഖ്യവാർത്തയുടെ കൂടെ. ഇനിയൊന്നുള്ളത്, 3 പേർക്ക് കൂടി നിപ ലക്ഷണം എന്നൊരു വാർത്തയും മനോരമയിൽ നിന്ന് 1 പേജിൽ നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. നിപ സ്ഥിരീകരിച്ച് കൊച്ചിയിലെ ആശുപത്രിയിലുള്ള വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടു. അതേസമയം വിദ്യാർത്ഥിയുമായി സമ്പർക്കമുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശിയായ യുവാവിനെ പനിയും ബോധക്ഷയവും മൂലം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. അടിമാലിയിൽ ചികിത്സയിലായിരുന്ന 80-കാരനെയും പറവൂർ സ്വദേശിയായ മറ്റൊരാളെയും നിപ ലക്ഷണങ്ങൾ കണ്ടതോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് മലയാളി റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി കാലവർഷം ഇന്നു മുതൽ, അതായത് ഇന്ന് ആരംഭിക്കുമെന്ന ആ ഒരു പ്രവചനം ഫലിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. നാളെ മുതൽ മഴ ശക്തമാകും. 10 തൃശ്ശൂരിലും 11 എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ മുന്നറിയിപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിശദാംശങ്ങളാണ്. കരുത്തു കൂട്ടാൻ ന്യൂനമർദ്ദവുമുണ്ടെന്ന അനുബന്ധ വാർത്തയുണ്ട്. കേരളത്തിൽ നാളെ മുതൽ ട്രോളിംഗ് നിരോധനവും നടപ്പിൽ വരികയാണ്. ഇനി ഉൾപേജെടുത്താൽ നിപയുടെ പരിശോധനാ ഫലം ഇനി 40 മിനിറ്റിനുള്ളിൽ ലഭ്യമാകുന്ന സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വന്നിരിക്കുന്നു എന്നൊരാശ്വാസ വാർത്ത പേജിലുണ്ട്. എറണാകുളം മെഡിക്കൽ കോളേജിലാണ് സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. നിപ വൈറസ് പരിശോധന നടത്തുന്നതിനുള്ള പോയിൻ്റ് ഓഫ് കെയർ ലാബ് സൗകര്യം പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ സഹായത്തോടെ കളമശ്ശേരിയിലുള്ള മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്നിങ്ങനെ വിശദാംശങ്ങൾ. നിപ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ യുവാവ് അമ്മയോട് സംസാരിച്ചു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും പേജിൽ ഉണ്ട്.
ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം. ദുബായ് ബസ് അപകടം, 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 17 മരണം. മരിച്ചവരിൽ 8 പേർ മലയാളികളാണ്. മരിച്ചവരിൽ തലശ്ശേരി സ്വദേശിയും മകനും ഉൾപ്പെടുന്നു. അപകടത്തിൽപ്പെട്ടത് ഒമാനിൽ നിന്ന് ദുബായിലേക്ക് വന്ന ബസ്സാണ്. ദുബായിൽ നിന്ന് PP ശശീന്ദ്രൻ്റെ റിപ്പോർട്ട്. തലശ്ശേരി സ്വദേശി ചേറ്റംകുന്നിലെ CK ഉമ്മർ എന്ന 62-കാരൻ, മകൻ നബീൽ ഉമ്മർ 21 വയസ്സ്, തൃശൂർ സ്വദേശികളായ വിഷ്ണുദേവ് വാസുദേവൻ, ജമാലുദ്ദീൻ, കിരൺ ജോണി, തിരുവനന്തപുരം വേളി സ്വദേശിയായ ദീപകുമാർ എന്ന 40-കാരൻ, കോട്ടയം പാമ്പാടി സ്വദേശി വിമൽകുമാർ കാർത്തികേയൻ 35 വയസ്സ്, കണ്ണൂർ മൊറാഴ സ്വദേശിയായ രാജൻ പുതിയപുരയിൽ, ഇവരാണ് മരണമടഞ്ഞത്. പരിക്കേറ്റ 5 പേർ ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മരിച്ച തിരുവനന്തപുരം സ്വദേശി ദീപകുമാറിൻ്റെ ഭാര്യ ആതിര, മകൾ 4 വയസ്സുകാരി അമൂല്യ എന്നിവരും പരിക്കേറ്റ് ചികിത്സയിൽ ആണ്. പെരുന്നാൾ അവധി ആഘോഷിക്കാൻ മസ്കറ്റിലേക്ക് പോയി തിരിച്ചു വരുന്നവരായിരുന്നു ബസ്സിലെ യാത്രക്കാരിൽ ഏറെയും. റാഷിദിയ മെട്രോ സ്റ്റേഷനടുത്ത എക്സിറ്റിലെ ദിശാബോർഡിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ഇടപെട്ടുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ അറിയിച്ചു. ഇങ്ങനെ തുടരുന്നു മുഖ്യ വാർത്ത. മജിസ്ട്രേറ്റിൽ പദവി, പോലീസ് കമ്മീഷണറേറ്റ് വിജ്ഞാപനം വൈകുമെന്ന വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഉൾപേജിൽ മാതൃഭൂമി ബാലഭാസ്കറിൻ്റെ ദുരൂഹ മരണം അല്ലെങ്കിൽ ദുരന്ത മൃത്യുവുമായി ബന്ധപ്പെട്ട കേസന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവിധ റിപ്പോർട്ടുകളാണ് ഒപ്പം അവതരിപ്പിച്ചിരിക്കുന്നത്. ബാലഭാസ്കറിൻ്റെ അപകട മരണം, ഡ്രൈവർ അർജുനും ജിഷ്ണുവും ഒളിവിൽ, ഇരുവരും സംസ്ഥാനം വിട്ടു എന്നാണ് സൂചന. വയലിനിസ്റ്റ് ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അർജുനും പൂന്തോട്ടം ആയുർവേദാശ്രമം ഉടമയുടെ മകൻ ജിഷ്ണുവും ഒളിവിലാണെന്ന് സംശയം. ഇവർ ബന്ധുക്കളാണ്. അപകടത്തിൽ പരിക്കേറ്റ അർജുൻ ഇപ്പോഴും ചികിത്സയിലാണെന്നാണ് അന്വേഷണ സംഘത്തിന് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ ആണ് എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ഇയാൾ ഒടുവിൽ പോയി എന്നാണ് സംശയം. ഇയാൾ അസാമിലേക്ക് പോയെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരം. ജിഷ്ണു ഹിമാലയയാത്രയ്ക്ക് പോയി എന്നാണ് ബന്ധുക്കൾ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചത്. മകൻ ജിഷ്ണു ഹിമാലയയാത്രയ്ക്ക് പോയതാണെന്നും ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ തൻ്റെ മകനൊപ്പം ഇല്ല എന്നും ചെർപ്പുളശ്ശേരി കുളക്കാട് പൂന്തോട്ടം ആയുർവേദാശ്രമത്തിലെ ഡോക്ടർ PMS രവീന്ദ്രനാഥ് പറഞ്ഞു. പ്രത്യേക സാഹചര്യത്തിൽ മകനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാർ, അതായത് ബാലഭാസ്കറിൻ്റെ ആ ഒരു അവസാന നിമിഷത്തിൽ കാർ പറഞ്ഞത് അതിവേഗത്തിൽ, അതായത് 94 കിലോമീറ്റർ വേഗത്തിലായിരുന്നു എന്ന അനുബന്ധ റിപ്പോർട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് പള്ളിപ്പുറത്തെത്തിയത് 2.37 മണിക്കൂറിനകത്താണ് എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇനിയൊന്നുള്ളത് പ്രകാശം തമ്പി ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ ദുരൂഹത എന്ന റിപ്പോർട്ടും പേജിൽ ഉണ്ട്.